നമസ്കാരം, വണിജ്യ മലയാളത്തിലേക്ക് സ്വാഗതം. കൊറോണ വൈറസിനെ കൊല്ലാൻ കറൻസി നോട്ടുകൾ അലക്കിയാലോ? എന്നാൽ അങ്ങനെ ഒരു വാർത്ത വരുന്നത് ദക്ഷിണ കൊറിയയിൽ നിന്നാണ്. സിയോളിനടുത്തുള്ള അൻസാൻ നഗരത്തിലാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കൊറോണ വൈറസിനെ തുരത്താൻ നോട്ടുകൾ വാഷിംഗ് മെഷീനിലിട്ട് അലക്കിയെടുത്തയാൾക്ക് വൻ സാമ്പത്തിക നഷ്ടമാണ് ഉണ്ടായത്. 50,000 വോണിന്റെ കണക്കില്ലാത്ത നോട്ടുകളാണ് ഇയാൾ വാഷിംഗ് മെഷീനിലിട്ടത്. 50,000 വോണിന്റെ ഒരു കറൻസിക്ക് തന്നെ 3,000-ലധികം ഇന്ത്യൻ രൂപയുടെ മൂല്യം വരും. വാഷിംഗ് മെഷീനിൽ നിന്ന് പുറത്തെടുത്തപ്പോൾ തന്നെ നോട്ടുകൾ പലതും കീറിപ്പറഞ്ഞു. ഇവ മാറ്റിക്കിട്ടുമോ എന്നറിയാനായി ഇയാൾ ബാങ്ക് ഓഫ് കൊറിയയിലെത്തിയപ്പോഴാണ് സംഭവം പുറത്തറിഞ്ഞത്. ബാങ്കിന്റെ നിയമമനുസരിച്ച് ഉപയോഗശൂന്യമായ നോട്ടുകളുമായി എത്തുന്ന ഒരാൾക്ക് മാക്സിമം തിരിച്ചു നൽകാവുന്ന തുക 23,00,000 വോണാണ്. അതായത് ഏകദേശം 14,50,000 തുല്യമായ തുക. വൻ സാമ്പത്തിക നഷ്ടമാണ് ഇയാൾക്ക് സംഭവിച്ചത് എന്നാണ് ബാങ്ക് അധികൃതർ പറയുന്നത്. കുടുംബാംഗത്തിന്റെ ശവസംസ്കാര വേളയിൽ ബന്ധുക്കളും സുഹൃത്തുക്കളും നൽകിയ സഹായധനമാണ് ഇതെന്നാണ് അയാൾ പറഞ്ഞത് എന്നും ബാങ്ക് അറിയിച്ചു. ബാങ്ക് നിയമപ്രകാരം മോശം നോട്ടുകൾക്ക് പകുതി മൂല്യമാണ് തിരികെ നൽകിയത് എന്ന് ബാങ്ക് ഔദ്യോഗിക സ്ഥിരീകരണത്തിൽ പറഞ്ഞു. എണ്ണാൻ കഴിഞ്ഞ കീറിയ നോട്ടുകൾക്കാണ് പകുതി മൂല്യം നൽകിയത് എന്നും എണ്ണാൻ പോലും കഴിയാത്ത രീതിയിൽ കീറിപ്പറഞ്ഞ നോട്ടുകൾ കണക്കിലെടുത്തിട്ടില്ലെന്നും ബാങ്ക് പറഞ്ഞു. എത്ര നോട്ടുകളാണ് ഇയാൾ കഴുകാൻ ശ്രമിച്ചത് എന്ന് കൃത്യമായി അറിയില്ലെങ്കിലും വലിയ നഷ്ടമാണ് സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു. മറ്റൊരു നോട്ടാണ് നശീകരണം മൈക്രോവേവ് ഓവനിലിട്ടാണ് നടത്തിയത്. കോവിഡ് ഭീതിയിൽ നോട്ടുകൾ മൈക്രോവേവിലിട്ട് ചൂടാക്കിയ കിം എന്നയാൾക്കും നഷ്ടമുണ്ടായതായി ബാങ്ക് അധികൃതർ പറഞ്ഞു. പക്ഷേ വാഷിംഗ് മെഷീനിലിട്ട് നോട്ടുകൾ അലക്കിയ വ്യക്തിക്കുണ്ടായ അത്ര നാശനഷ്ടം കിമ്മിനുണ്ടായിട്ടില്ലെന്നും ബാങ്ക് ചൂണ്ടിക്കാട്ടി. കൂടുതൽ വാർത്തകൾക്കായി വൺ ഇന്ത്യ മലയാളം സന്ദർശിക്കുകയും സബ്സ്ക്രൈബ് ചെയ്യുക.